രണ്ടാം ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യം എന്താണ് സൃഷ്ടിച്ചത്, അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അജ്ഞാനവൃത്തികളെയാണ് സൃഷ്ടിച്ചതെന്നർത്ഥം. അഞ്ച് അജ്ഞാനവൃത്തികളെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. എന്താ അജ്ഞാനവൃത്തികൾക്ക് പേര്? മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗ, വികോപ, ഭീതിഹി. ഇതി അജ്ഞാനവൃത്തിം പഞ്ചവിധാം സസൃഷ്ട്വാ. പഞ്ചവിധം, അഞ്ച് തരത്തിലുള്ളതായ അജ്ഞാനങ്ങളെ ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് അപ്പോൾ എന്താണ് ഈ അജ്ഞാനവൃത്തികൾ മനസ്സിലാക്കണം. അതാണ് മിഥ്യാഗ്രഹം. മിഥ്യ ഇല്ലാത്തത്, ഇല്ലാത്തതിനെ ഗ്രഹിക്കുക, പിടിക്കുക. ആ നമ്മളതാണ്, ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ തന്നെ പിടിക്കുന്നു. ഇല്ലാത്തതാണിത്, ഇല്ലാത്തതാണ്. പക്ഷെ ആരെങ്കിലും ചെയ്യണ്ടോ? നമ്മളതിനെ എല്ലാവരും മുറുക്കെ പിടിക്കുന്നു. എത്ര വലിയ ബുദ്ധിമാന്മാരും അതിനെ പിടിക്കുന്നു. അത്യാവശ്യം ചില കൂട്ടർ മാത്രമാണ്, ഒരു സൗരീഷഭദേവനോ ഒരു പൃഥുമഹർഷി ഒരു ചക്രവർത്തിയോ മറ്റുമാണ് അതില്ലാത്തതാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ പിന്നാലെ പോകുന്നത്. അതാണ് അപ്പം മിക്ക കൂട്ടരും മിഥ്യാഗ്രഹം, അതായത് ഈ കാണുന്ന പ്രപഞ്ചം യഥാർത്ഥമായിട്ടുള്ളതാണ് എന്ന ഇല്ലാത്ത പ്രപഞ്ചത്തിനെ നമ്മൾ തെറ്റിദ്ധരിച്ച് പിടിച്ചു നിൽക്കണം, പിടിച്ചുകൊണ്ട് നിൽക്കണം. അസ്മിമതി, അസ്മിമതി, അസ്മി, ഞാനുണ്ട്, ഞാനുണ്ട് എന്നുള്ളതായതാണ്. പക്ഷേ അതെങ്ങനെയാണ്? ഈ ശരീരമാണ് ഞാൻ എന്നുള്ളതായ ബോധം, അതാണ് അസ്മിമതി. ആത്മാവ്, ആത്മാവ് എന്ന് പറയുന്നത്, ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്നുള്ളതായ ചിന്ത, അഹംബുദ്ധി എന്ന് പറയുക നമ്മൾ, അഹംബുദ്ധി. രണ്ടാമത്തത് അജ്ഞാനവൃത്തിയാണത്. മൂന്നാമത്തത് രാഗം. എന്തൊക്കെ നമ്മൾ സൃഷ്ടിച്ചുവോ, മക്കൾ, മക്കളുടെ മക്കൾ, ഗൃഹാദികൾ ഒക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ്, അതിലൊക്കെ എന്തെന്നില്ലാത്ത രാഗം, ഒട്ടൽ, ആ ഇത് എൻ്റെയാണ്, ഇത് എന്നും നിലനിൽക്കണം എന്നുള്ള ചിന്ത, അതാണ് രാഗം. ഇനി ആ സൃഷ്ടിച്ചത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിലോ, ഇത് കോപം, കോപം. ഇനിയോ, ഇനി ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല, പക്ഷേ ഭയം, ഭീതി വരുന്നു. 100 കൊല്ലമാണ് മനുഷ്യൻ ആയുസ് നൽകിയിരിക്കണം, അയ്യോ അടുത്തുമല്ലോ, 80ആയി 87ആയി 90ആയി 100ആയി അല്ലേ എന്നുള്ളതായ ഭയം എല്ലാവരുടെ മനസ്സിലും വരുന്നു. ബ്രഹ്മാവിന് പോലും ഉണ്ടെന്നാണ് പറയണത്, ബ്രഹ്മാവിന് പോലും ആ ഭയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 അജ്ഞാനവൃത്തികൾ. മിഥ്യാഗ്രഹം, തെറ്റിദ്ധരിച്ച് പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ളത് വിചാരിച്ച് അതിനെ മുറുകെ പിടിക്കുക, മിഥ്യായതിനെ ഗ്രഹിക്കുക, പിടിക്കുക. അസ്മിമതി, ഞാനെന്ന ബോധം, അഹംബുദ്ധി, ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്നുള്ള ചിന്ത. രാഗം, എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയോ സൃഷ്ടിച്ചോ, മക്കൾ, കൊച്ചുമക്കൾ അങ്ങനെയുള്ളവരൊക്കെ, അതിലെന്തെന്നില്ലാത്ത ഒട്ടൽ, ആസക്തി, അതാണ് രാഗം. ആ നമ്മൾ സൃഷ്ടിച്ചത്, അത് ഗൃഹാദികളൊക്കെ അതൊക്കെ നശിക്കുന്നതായ സമയത്ത് കോപം, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോപം വരുന്നു, അല്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണു അപ്പോൾ കോപം വരുന്നു, അപഹരിക്കുമ്പോൾ ഒക്കെ കോപം. ഭീതി, എല്ലാവരുടെ മനസ്സിലും ഞാൻ ഇതാ പോകാറായല്ലോ, ഞാൻ പോകാറായല്ലോ എന്നുള്ളതായ ചിന്ത, ഭീതി. ഈ 5 അജ്ഞാനവൃത്തികളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. മിഥ്യാഗ്രഹ അസ്മിമതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി സ പഞ്ചവിധാം സസൃഷ്ട്വാ. ഹേ ഗുരുവായൂരപ്പ, ഈ ബ്രഹ്മാവ് ഇത്രകാലം തപസ് ചെയ്തിട്ടും അയാൾ ആദ്യം സൃഷ്ടിച്ചത് അജ്ഞാനവൃത്തികളെയാണ്. നോക്കണേ, ഇത്രകാലം തപസ് ചെയ്തിട്ടും ആദ്യം സൃഷ്ടിച്ചത് അജ്ഞാനവൃത്തികളാണ്. അദ്ദേഹത്തിന് സങ്കടം വന്നു, അദ്ദേഹത്തിന് സങ്കടം വന്നു. ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ. ഉദ്ദാമം വർദ്ധിച്ചതായ, വർദ്ധിച്ചതായ താമസ പദാർത്ഥങ്ങളാണ് ഈ 5. തമോ ഗുണത്തിൽ നിന്നുണ്ടായതാണ് ഈ 5. എന്താണ് ചേ? മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി. ഇതഞ്ചും താമസ പദാർത്ഥത്തിൽ നിന്ന്, താമസ ഗുണത്തിൽ നിന്ന് വന്നതാണ്. അതിൽ വിധാന ദൂനം, അതിനെ വിധാനം, ഞാൻ സൃഷ്ടിച്ചുവല്ലോ എന്ന് ദൂനം, ദുഃഖമുണ്ടായി, മനസ്സിൽ ദുഃഖമുണ്ടായി, പശ്ചാത്തപിച്ചു എന്നർത്ഥം. ശോ, ഭഗവാൻ ഇത്രകാലം തപസ് ചെയ്തിട്ടും ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ടും ഞാൻ ഇതിനെയാണല്ലോ സൃഷ്ടിച്ചത് എന്ന് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ
ദുഃഖമുണ്ടായി. നമുക്കും അതാണ്, എന്തെങ്കിലും നമ്മൾ തെറ്റിയിരുന്നെങ്കിൽ ഉടനെ ദുഃഖം ഉണ്ടാവണം, എന്നിട്ട് ഭഗവാനോട് ക്ഷമാപണം ചെയ്യണം, അതാണ് പശ്ചാത്തപിക്കണം. അതിനാണ് പശ്ചാത്താപം. പശ്ചാത്താപം പ്രായശ്ചിത്തം. ഏതൊരു കുറ്റം ചെയ്താലും ഏറ്റവും നല്ലത് പശ്ചാത്തപിച്ച് അതിനെ ഇല്ലാതാക്കാൻ ഭഗവാനെ സ്മരിക്കുക, അതാണ് പ്രായശ്ചിത്തം. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഭഗവാൻ ഇനിയൊരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്തിട്ട് ആ ഭഗവാനെ സ്മരിക്കണം. അത് തന്നെയാണ് തേനേ ത്വദീയ ചരണസ്മരണം. തേനേ ചെയ്തു, എന്ത് ചെയ്തു? ത്വദീയ ചരണസ്മരണം. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളെ അദ്ദേഹം ധ്യാനിച്ചു. എന്തിനു വേണ്ടി? വിശുദ്ധ്യൈ, ഏതൊരു പാപമാണോ വന്നത് ആ പാപത്തിനെ കഴുകിക്കളയാൻ വേണ്ടി, സംശുദ്ധമാക്കാൻ വേണ്ടി ആ ബ്രഹ്മാവ് ഭഗവാനെ തപസ് ചെയ്തു. മിഥ്യാഗൃഹാസ്മി മതിരാഗ വികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാംസ സൃഷ്ട ഉദ്ദാമതാമസ പദാർത്ഥ വിധാനദൂല തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈ. സന്ധിവിച്ഛേദം. മിഥ്യാഗൃഹാസ്മി മതിരാഗ വികോപഭീതി പ്ലസ് അജ്ഞാനവൃത്തിം പ്ലസ് ഇതി പഞ്ചവിധാം സഹ സൃഷ്ട ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ പ്ലസ് തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈഹി. പദച്ഛേദം. മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപഭീതി. മിഥ്യാഗ്രഹ അസ്മി മതി രാഗ വികോപഭീതി. അജ്ഞാനവൃത്തിം അജ്ഞാനവൃത്തിം പഞ്ചവിധാം പഞ്ചവിധാം ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂന ഉദ്ദാമ താമസ പദ അർത്ഥ വിധാന ദൂന ത്വദീയ ചരണസ്മരണം ത്വദീയ ചരണസ്മരണം.